ഹലോ എല്ലാവർക്കും സ്പോർട്സ് മൂവീസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. എസ് എസ് സോറി ഇമാമി ഈസ്റ്റ് ബംഗാൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും അവരെ പറ്റിയുള്ള റൂമറുകൾ ഒഫീഷ്യൽ സൈനിങ് ആണ് വരുന്നത്. പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഓരോ മാധ്യമങ്ങൾ പല പല വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ നിമിഷം കൂടുതോറും പല പല അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന മൂന്ന് അപ്ഡേറ്റ് ആണ് മൂന്ന് അപ്ഡേറ്റ് ഒറ്റ വീഡിയോ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കേരളയുടെ സന്തോഷ് ട്രോഫി ക്യാപ്റ്റനായ ജിജോ ജോസഫിനെ അവർ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഓഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തും. നാളെ കേശമാരിക്ക് എല്ലാ ഓഫീഷ്യൽ അനൗൺസ്മെന്റും വരിക. രണ്ടാമത്തെ താരം ശ്രീനിധി എഫ് സിയുടെ ഡിഫൻഡറാണ്. ഒരു ഇമ്പ്രസീവ് ഡിഫൻഡറാണ്. ഇദ്ദേഹം കഴിഞ്ഞ ഐ ലീഗ് സീസണിന് ശേഷം അഞ്ചോളം അസിസ്റ്റ് നേടിയതാണ്. അദ്ദേഹത്തിനെയും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈനിങ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇതിനു പുറമെ നമ്മുടെ ഇന്ത്യൻ ഇന്റർനാഷണൽ അമരീന്ദർ സിംഗ്, എ ടി കെ മോഹൻ ബഗാന്റെ മിന്നും ഗോൾ കീപ്പർ അമരീന്ദർ സിംഗിനെ ഒ ടി കെ മോഹൻ ബഗാൻ ഇപ്പോൾ പുറത്താക്കാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ അമരീന്ദർ സിംഗിന് ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എസ് സി ഈസ്റ്റ് ബംഗാൾ എന്ന കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. നിലവിൽ അരിന്ദം ഭട്ടാചാര്യ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. അദ്ദേഹത്തിന് പകരക്കാരനായി അമരീന്ദർ സിംഗ് എന്ന ഇന്ത്യൻ ഇന്റർനാഷണലിനെ അവർ ടീമിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എസ് സി ഈസ്റ്റ് ബംഗാൾ രണ്ടും കൽപ്പിച്ച് തന്നെ നിലവിൽ ഇന്ത്യയിലും ഏറ്റവും മികച്ച താരങ്ങളെല്ലാം റാഞ്ചിക്കൊണ്ട് പോവുകയാണ്. നിലവിൽ മൂന്ന് മലയാളികളെ അവർ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ബിനോദ് ജോർജിന്റെ ഒരു ഉപദേശപ്രകാരം മൂന്ന് മലയാളികളെ ഓൾറെഡി അവർ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനു പുറമെ മികച്ച ഇന്ത്യൻ താരങ്ങളെ സൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ വി പി സുഹൈർ, പിന്നെ അതുപോലെ തന്നെ ശ്രീനിധി എഫ് സിയുടെ ഡിഫൻഡർ, ഇപ്പോൾ അമരീന്ദർ സിംഗ് അടക്കമുള്ള താരങ്ങളെയൊക്കെ സൈൻ ചെയ്യുകയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. അനിക്കേത് ജാദവ് അടക്കമുള്ള താരങ്ങളെല്ലാം ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരും. നാളെ ഓഗസ്റ്റ് 2 ഇമാമി ഗ്രൂപ്പുമായി ഒരു ഒഫീഷ്യലായി കൈകോർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇമാമി ഈസ്റ്റ് ബംഗാളിനെ അടുത്ത സീസണിൽ രണ്ടും കൽപ്പിച്ച് തന്നെ. അപ്പോൾ കണ്ണിനറിയാം ഇനി ആരെയൊക്കെയായിരിക്കും സൈൻ ചെയ്യുക എന്ന്. അമരീന്ദർ സിംഗിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ട്രാൻസ്ഫർ മാർക്കറ്റ് ആണ് ഇക്കാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സത്യസന്ധമായ റിപ്പോർട്ടിംഗ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ ചെയ്ത് വെക്കുക. ഇനിയും വളരെ വലിയ അപ്ഡേറ്റിൽ വരാനുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുവരെ വീണ്ടും കാണാം.